കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. വിഷയം പൊതു മുതൽ അടിച്ചു തകർക്കലല്ല എം എൽ എമാരുടെ അവകാശം എന്ന് സൂചിപ്പിക്കേണ്ട. ഇവിടെ സർക്കാര് ഒരു നാണം കെട്ട സമീപനമാണ് സ്വീകരിച്ചത്. അതായത് എന്താണ് ഒരു എം എൽ എയുടെ മൗലികാവകാശം? ഇപ്പൊ നിയമസഭയ്ക്കിലോ പാർലമെന്റിലോ എം എൽ എക്ക് ആണെങ്കിലും എം പിക്ക് ആണെങ്കിലും ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിന് സഭയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ ഒരു എം എൽ എക്ക് വേറൊരു എം എൽ എ മർദ്ദിക്കാനോ പാർലമെന്റിൽ ഒരു എം പിക്ക് വേറൊരു എം പിയെ മർദ്ദിക്കാനോ ദേഹോദരം ഏൽപ്പിക്കാനോ അവകാശമില്ല. അത് അവകാശമല്ല, അത് അവകാശങ്ങളെ ധ്വംസിക്കലാണ്. ഇവിടെ അന്ന് നിയമസഭയിൽ ഉണ്ടായത് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്ന മാണി സാറിനെ ദേഹോദരം ഏൽപ്പിക്കാനാണെന്ന് ശ്രമിച്ചത്. അതിനെ തടഞ്ഞവരെ ദേഹോദരം ഏൽപ്പിച്ചു. ശിവദാസൻ നായരുടെ ഷർട്ട് വലിച്ചു വീഴുന്ന രംഗമൊക്കെ എല്ലാവരും കണ്ടതാണ്. ഇതിനു പുറമെയാണ് ഇന്നത്തെ ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്പീക്കറുടെ ചേംബറിലെ കസ മറ്റേ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തല്ലിത്തകർത്തു. എല്ലാവരും കാണുന്നതാണ്, അടിച്ചു തകർക്കുന്നത്. ഒരു മുൻമന്ത്രി കസാല വലിച്ചെറിയുന്നത് കണ്ടതാണ്. ഇതാണോ എം എൽ എമാരുടെ മൗലികാവകാശം? സ്പീക്കറുടെ കസാല എടുത്ത് എറിയുന്നതാണോ ഒരു എം എൽ എയുടെ മൗലികാവകാശം? സ്പീക്കറുടെ മൈക്ക് തകർക്കുന്നതാണോ ഒരു എം എൽ എയുടെ മൗലികാവകാശം? അർദ്ധനഗ്നനായി നിന്ന് നിയമസഭയിൽ നൃത്തം ചെയ്യുന്നതാണോ ഒരു എം എൽ എയുടെ മൗലികാവകാശം? ഇപ്പൊ മൗലികാവകാശങ്ങൾ പരസ്യമായി ധ്വംസിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് യു ഡി എഫിന്റെ നയം. അതുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, ആ കയ്യാങ്കളി നടത്തിയവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ യു ഡി എഫ് ശക്തമായിട്ടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകും. ആ ചാനലിൽ കാണുന്ന നിയമം ലംഘിച്ച ഓരോ അന്നത്തെ ജനപ്രതിനിധികളെയും അവർക്ക് നീതിന്യായ കോടതിയിൽ നിന്ന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. മാത്രമല്ല, മാണി സാർ അഴിമതി കാണിച്ചു വന്ന് ഇപ്പൊ മാണി സാർ നേതൃത്വം നൽകിയ പാർട്ടി ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിലും മാണി സാർ ഞങ്ങളുടെ പൊതു സ്വത്താണ് അന്ന് ഇന്നും അതെ. അതിയെന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും അത് യു ഡി എഫിന്റെ അഭിമാനമാണ് അന്നും ഇന്നും. ആ മാണി സാറിനെ കള്ളനെന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറയുന്നവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും യു ഡി എഫിന്റെ ഭാഗത്തുണ്ടാവില്ല. ഞങ്ങള് ഈ കയ്യാങ്കളി നടത്തിയ മുഴുവൻ പേരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ യു ഡി എഫ് ശക്തമായി പ്രവർത്തിക്കും. അതിന്റെ അതിപ്പോ ചർച്ചാ വിഷയമല്ല.